വൈവാഹിക ബന്ധം കൊണ്ട് വിവാഹവും മുറിയാത്തവരാരെല്ലാം എന്ന് നോക്കാം. നാല് വിഭാഗമാണത്. പിതാവിൻ്റെ ഭാര്യ, മകൻ്റെ ഭാര്യ, ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ മകൾ എന്നിവരാണവർ. ഇവരിൽ ആദ്യം പറഞ്ഞ മൂന്ന് വിഭാഗവും സ്വഹീഹായ നിക്കാഹ് കൊണ്ടു തന്നെ വുളുവ് മുറിയാത്ത ബന്ധമുള്ളവരാകും. എന്നാൽ ഭാര്യയുടെ മകളെ സ്പർശിച്ചാൽ വുളുവ് മുറിയാതിരിക്കണമെങ്കിൽ അവൻ ഭാര്യയെ സംയോഗം ചെയ്തവനായിരിക്കണം. ഫതുഹുൽ മോയിൻ പേജ് 351. ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞതിൽ അവളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഉമ്മ ഉൾപ്പെടുമോ? അതെ, ഉൾപ്പെടുന്നതാണ്. ഭർത്താവിൻ്റെ ഉപ്പയെ സ്പർശിച്ചാൽ വുളുവ് മുറിയുമോ? ഇല്ല. അവർ തമ്മിൽ വിവാഹബന്ധം നിഷിദ്ധമായവരാണല്ലോ. ഭാര്യയെ വിവാഹമോചനം നടത്തിയ ശേഷം അവളുടെ മാതാവിനെ തൊട്ടാലോ സ്പർശിച്ചാലോ എന്നാലും വുളുവ് മുറിയില്ല. ഫതുഹുൽമോയിൻ 351. ഒരു സ്ത്രീയുടെ മുൻ ഭർത്താവിന് അവളിലൂടെയല്ലാതെ ഒരാൺകുട്ടി ജനിച്ചാൽ പ്രസ്തുത സ്ത്രീ ആ കുട്ടിയെ സ്പർശിച്ചാൽ വുളുവ് മുറിയില്ല. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് സംയോഗശേഷം തൊലാക്ക് ചൊല്ലി ഇദ്ദ കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ അവളെ വിവാഹം ചെയ്ത് അതിലൊരു പെൺകുട്ടി ജനിച്ചു, ഈ കുട്ടിയെ സ്ത്രീയുടെ ആദ്യ ഭർത്താവ് സ്പർശിച്ചാലോ? വുളുവ് മുറിയില്ല. തൻ്റെ മുൻ ഭാര്യയുടെ മകളാണല്ലോ അത്. തൂഫ AA 302. ഭാര്യ മാതാവ് അമുസ്ലിമാണെങ്കിൽ അവളെ സ്പർശിച്ചാൽ വുളുവ് മുറിയുമോ? ഇല്ല. ഭാര്യ മാതാവ് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും സ്പർശിച്ചാൽ വുളുവ് മുറിയില്ല. ഫതുഹുൽമോയിൻ 251 പേജ് നോക്കണം. ഉമ്മയുടെ സഹോദരൻ്റെ മകളെ സ്പർശിച്ചാലോ വുളുവ് മുറിയും? കാരണം അവർ തമ്മിൽ വിവാഹബന്ധം അനുവദനീയമാണല്ലോ. തൊഴിഫ AA 298. ഉപ്പയുടെ സഹോദരിയുടെ മകളെ സ്പർശിച്ചാലോ വുളുവ് മുറിയും? കാരണം അവർ തമ്മിൽ വിവാഹബന്ധം നിഷിദ്ധമല്ലല്ലോ. തൊഫ AA 298. ഒരാൾ ഒരു സ്ത്രീയെ വ്യഭിചരിച്ചു, അതിലൊരു പെൺകുട്ടി ജനിച്ചു, അതിനെ വ്യഭിചരിച്ചവൻ സ്പർശിച്ചാൽ വുളുവ് മുറിയുമോ? മുറിയും. ആ കുട്ടി വ്യഭിചാരിയുടെ മകളായി പരിഗണിക്കില്ല. അതാണ് കാരണം. ഉമ്മയുടെ ഭർത്താവിൻ്റെ മകളെ സ്പർശിച്ചാലോ വുളുവ് മുറിയും? കാരണം അവളെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഈ ആയനത്ത് 3:292. ഉമ്മയുടെ ഭർത്താവിൻ്റെ ഉമ്മയെ സ്പർശിച്ചാൽ വുളുവ് മുറിയുമോ? അതേ, മുറിയുന്നതാണ്. മകളുടെ ഭർത്താവിൻ്റെ മകളെ സ്പർശിച്ചാലോ വുളുവ് മുറിയും? മകളുടെ ഭർത്താവിൻ്റെ ഉമ്മയെ സ്പർശിച്ചാലോ വുളുവ് മുറിയുന്നതാണ്. പിതാവിൻ്റെ ഭാര്യയുടെ ഉമ്മയാണെങ്കിലോ സ്പർശിച്ചാലോ വുളുവ് മുറിയും? മകൻ്റെ മകൻ്റെ ഭാര്യയുടെ ഉമ്മയെ സ്പർശിച്ചാലോ വുളുവ് മുറിയും? അതുപോലെ മകൻ്റെ ഭാര്യയുടെ മകളെ സ്പർശിച്ചാലും ഭാര്യമാരുടെ ഭാര്യയുടെ മകൻ്റെ ഭാര്യയെ സ്പർശിച്ചാലും ഉമ്മയുടെ ഭർത്താവിൻ്റെ ഭാര്യയെ സ്പർശിച്ചാലും വുളുവ് മുറിയുന്നതാണ്. ഭാര്യയുടെ പിതാവിൻ്റെ ഭാര്യ സ്പർശിച്ചാലോ അവൾ ഭാര്യയുടെ മാതാവ് അല്ലെങ്കിൽ സ്പർശനം കൊണ്ട് വുളുവ് മുറിയും. എളാപ്പമൂത്താപ്പന്മാരുടെ ഭാര്യയെ സ്പർശിച്ചാലോ വുളുവ് മുറിയുന്നതാണ്. കാണൽ നിഷിദ്ധമാണല്ലോ. ഭാര്യയെ സ്പർശിച്ചാലോ വുളുവ് മുറിയും. ഇതാണ് ഷാഫിഈ മദ്ഹബ്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിച്ചാലല്ലേ വുളുവ് മുറിയുക? ഭാര്യ അന്യ സ്ത്രീയാണോ? തൊട്ടാൽ വുളുവ് മുറിയുന്ന വിധിയിൽ അന്യ സ്ത്രീ എന്നാൽ കെട്ടുബന്ധം നിഷിദ്ധമാകുന്ന ബന്ധം ഇല്ലാത്തവൾ എന്നാണ് ഉദ്ദേശം. ഭാര്യ ഈ അർത്ഥത്തിൽ അന്യയാണല്ലോ. ഹനഫി മദ്ഹബിൽ ഭാര്യയെയോ മറ്റേതെങ്കിലും സ്ത്രീയെയോ സ്പർശിച്ചാൽ വുളുവ് മുറിയില്ല എന്നതാണ്. കണ്ടാൽ ആശിക്കപ്പെടുന്ന വിദ്യാർത്ഥിനിയെ പഠനാവശ്യം സ്പർശിക്കാൻ പാടില്ല, നിഷിദ്ധമാണ്. വുളുവ് മുറിയും. പഠിപ്പിക്കാൻ സ്പർശനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. തൊഴിഫ AA 201. ഉളവ് ചെയ്തവൻ അറിയാതെ ഭാര്യ സ്പർശിച്ചു പോയി എന്നാൽ ഹനഫി മദ്ഹബ് അനുകരിച്ച് പ്രസ്തുത ഉളവ് കൊണ്ട് നിസ്കരിച്ചുകൂടെ ഉളുവിൽ തലയുടെ നാലിൽ ഒരു ഭാഗം തടവിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ഉളവ് കൊണ്ട് നിസ്കരിക്കാം. ഹനഫി മദ്ഹബ് തക്ലീദ് ചെയ്തുകൊണ്ടാണത്. കർമ്മത്തിന് ശേഷവും തക്ലീദ് പറ്റും. യാനത്ത് 4:219. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.